ഭാരതീയ വേലൻ സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മേളനത്തിന് തുടക്കമായി. വിവിധ സ്ഥലങ്ങളിൽ നിന്നും കോട്ടയം കുര്യൻ ഉതുപ്പ് റോഡിൽ എത്തിച്ചേർന്ന ജാഥകൾ കോട്ടയം നഗരം വഴി പ്രദക്ഷിണം നടത്തി. സുവർണ ജൂബിലി സ്മാരക മന്ദിരം കോട്ടയം വടുവാതൂരിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കോട്ടയം കടുത്തുരുത്തി ഗവൺമെന്റ് VHS സ്കൂളിൽ സോഷ്യൽ സർവീസ് സ്കീമിന്റെ 2 ദിവസത്തെ ബോധന സഹവാസ ക്യാമ്പ് സമാപിച്ചു. മികച്ച സംഘാടകനുള്ള കാൻഫ്രഡ് പുരസ്കാരം നേടിയ PG ഷാജിമോനെ ആദരിച്ചു. അദ്ദേഹത്തിന്റെ ജൈവ കൃഷിയിടം സന്ദർശിച്ചു. ക്യാമ്പ് തികച്ചും വേറിട്ട അനുഭവമായി മാറിയെന്ന് കുട്ടികൾ. കോട്ടയം പാലാ മരിയ സദനത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം നിർവഹിച്ചു. അനാഥരെയും ഒറ്റപ്പെട്ടവരെയും സംരക്ഷിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെ ഉപദ്രവിക്കരുതെന്ന് കൂട്ടായ്മ ആവശ്യപ്പെട്ടു. മലപ്പുറം നിളയോര പാതയിൽ ബാബു പടിയത്തിന്റെ ചിത്ര പ്രദർശനത്തിന് ഇന്ന് അവസാനമാകും. പുരോഗമന കലാസാഹിത്യ സംഘം പൊന്നാനി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ചിത്ര പ്രദർശനം. 4 ദിവസം നീണ്ടുനിന്ന പ്രദർശനം എഴുത്തുകാരിയും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഡോക്ടർ ശ്രീകല മുല്ലശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറം ചങ്ങരംകുളത്ത് റോഡിലെ കുഴി കോൺക്രീറ്റ് ചെയ്ത് വ്യാപാരികൾ. അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടിയില്ലാത്തതിനെ തുടർന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളുടെ നേതൃത്വത്തിൽ നരണിപ്പുഴ റോഡിലേക്ക് പ്രവേശിക്കുന്ന കുഴികൾ അടച്ചത്. കുഴിയിൽ വീണ് ബൈക്ക് യാത്രികർക്കുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. കോൺഗ്രസ് MPമാരായ കുമാരി സൽജയും രൺദീപ് സിംഗ് സുർജേവാലയും BJPയിൽ ചേരുമോയെന്ന ചോദ്യത്തിന് പ്രതികരണവുമായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. ഇത് സാധ്യതകളുടെ കാലമാണെന്നും ശരിയായ സമയം വരുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാൻ സാധിക്കുമെന്നും മനോഹർ ലാൽ ഖട്ടർ പറഞ്ഞു. കാൻ ചലച്ചിത്രോത്സവത്തിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഇന്നു മുതൽ കേരളത്തിൽ പ്രദർശനം ആരംഭിക്കുന്നു. പായൽ കപാഡിയ സംവിധാനം ചെയ്ത ചിത്രം ഇതാദ്യമായാണ് ഇന്ത്യൻ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നത്. പ്രഭയായി നിനച്ചതെല്ലാം എന്നാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്ന മലയാളത്തിലെ പേര്. പൂനെയിൽ ടാങ്കർ ലോറി പൊടുന്നനെ റോഡിലേക്ക് രൂപപ്പെട്ട ഗർത്തത്തിലേക്ക് പതിച്ചു. ചെളിവെള്ളം നിറഞ്ഞ കൂറ്റൻ ഗർത്തത്തിലേക്ക് ടാങ്കർ ലോറി മുഴുവനായും മുങ്ങാതിരുന്നതിനാൽ ഡ്രൈവർ രക്ഷപ്പെട്ടു. സംഭവത്തെക്കുറിച്ച് മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചു. രാജസ്ഥാനിലെ കോട്ടയിൽ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച അധ്യാപകൻ അറസ്റ്റിൽ. അറസ്റ്റിലായത് പ്രകാശ് ബെർവേ. പലതവണ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് അറസ്റ്റ്. പോക്സോ കോടതിയിൽ ഹാജരാക്കിയ അധ്യാപകനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. കൊല്ലം ശാസ്താനട ജംഗ്ഷന് സമീപം കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം. സംഭവത്തിൽ സ്കൂട്ടർ യാത്രക്കാരായ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഇരു വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് ഭാരവാഹി KS ശാലിനിയെ NGO അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിന് അനുമോദിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റും മുൻ MPയുമായ TN പ്രതാപനാണ് ചടങ്ങിൽ അനുമോദിച്ചത്. വയനാട് ദുരന്തത്തിന് ശേഷമുള്ള ശാലിനിയുടെ പ്രവർത്തനങ്ങളെ ആദരിച്ചുകൊണ്ടായിരുന്നു അനുമോദനം. തിരുവനന്തപുരം പൂവച്ചൽ പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് നേരെ ആക്രമണം. പ്രതിയെ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ പൂട്ടിയിട്ടു. പൂവച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് T സനിൽകുമാറിനെതിരെ ഓഫീസിനുള്ളിൽ ജീവനക്കാരുടെ മീറ്റിംഗ് നടക്കുമ്പോഴായിരുന്നു ആക്രമണമുണ്ടായത്. പൂവച്ചൽ പുന്നാരിക്കകം സ്വദേശി സുലൈമാനാണ് ആക്രമിച്ചത്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി കടയിൽ അതിക്രമിച്ചു കയറി ആക്രമിച്ചു. നടുമാനൂർ അയണിത്തലക്കൽ സ്വദേശി അരുൺജി റോജിനെയും കുടുംബത്തെയുമാണ് ആക്രമിച്ചത്. 10,000 രൂപ ശശി പിരിവ് ചോദിച്ച തുക നൽകാത്തതിലാണ് പ്രവർത്തനം. സംഭവത്തിൽ കേസെടുക്കുമെന്ന് ആര്യനാട് CA അറിയിച്ചു. തൃശൂർ അയ്യന്തോളിൽ കുറി കഴിഞ്ഞിട്ടും നിക്ഷേപ സംഖ്യ തിരികെ നൽകാതിരുന്നതിനെ ചോദ്യം ചെയ്ത കേസിൽ പരാതിക്കാരിക്ക് അനുകൂല വിധി. തൃശൂർ അയ്യന്തോൾ സ്വദേശി നിദീന KS ഫയൽ ചെയ്ത ഹർജിയിലാണ് വിധി. പൂത്തോൾ സബ്സ്ക്രൈബേഴ്സ് ചിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെയായിരുന്നു പരാതി.